ഞങ്ങളൊരു ഇടം വരെ പോയതായിരുന്നേ. അപ്പം നമ്മളിപ്പോൾ ഓട്ടോയിൽ കയറി, നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി കയറിയതാ. കയറിയപ്പോൾ ദൈവോട്ടി പറയണേ, ഇതുകൊണ്ട് അമ്മ ഒരു ഫോണെന്ന് വണ്ടിക്കകത്ത്. അപ്പോൾ നമ്മൾ ഡ്രൈവർ ചേട്ടനോട് പറയാം, ചേട്ടാ ഇതുകൊണ്ട് വണ്ടിക്കകത്തൊരു ഫോണെന്ന് പറഞ്ഞിട്ട് നമ്മളത് എടുത്തു കൊടുത്തു. ഏതോ ഒരു ഹിന്ദിക്കാരൻ പയ്യൻ്റെയാണ് പോലും. അപ്പം ഞാൻ ചേട്ടനോട് പറയാം, അവർ തിരിച്ച് വിളിക്കും, എന്തായാലും ഫോൺ നഷ്ടപ്പെടുമ്പോൾ ആ നമ്പറിലോട്ട് വിളിക്കുമല്ലോ, വിളിക്കും അപ്പോൾ കൊടുത്താൽ മതി. എന്തോ ആ ഓക്കെ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ ദൈവട്ടി പറഞ്ഞത്. അപ്പൊ ശരി, ഞങ്ങളിതാ വീട്ടിലോട്ട് പോവാണേ. ആ ഓ, ദൈവന് വിശക്കുന്ന ഊണ് മേടിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ ഇവിടെ നല്ല ഊണ് കിട്ടുന്ന സ്ഥലം ഒന്ന് അവിടെ നിർത്തി തരുമെന്ന് ചോദിച്ചു. അതുകൊണ്ട് ആ ഫോണിൽ കോൾ വന്നിട്ടുണ്ട് കേട്ടോ, അപ്പൊ നോക്കാം. ആ ഹലോ ഹലോ പറഞ്ഞോ. നിങ്ങളെ ഫോൺ ഫോൺ ഇവിടെ വണ്ടി വണ്ടിയിൽ ഇതാ വെച്ച് പോയല്ലേ. ഹലോ കേക്കണ്ട, മലയാളാണോ ഹിന്ദിയാണോ? ഹലോ, അയ്യോ ഹിന്ദി എനിക്ക് അറിഞ്ഞൂടാ. ഹലോ ഹലോ, ആ ഇത് ഓട്ടോയിലാണ് ഈ ഫോൺ ഇരിക്കുന്നത്. ഹലോ ഹലോ, ആ ഓക്കെ, ഈ വണ്ടിക്കകത്ത് ഞങ്ങൾ കേറിയപ്പോ ഫോൺ കണ്ടപ്പോ എന്റെ മോളാണ് എടുത്തിട്ട് ഡ്രൈവർ ചേട്ടന്റെ കൈ. ഹലോ കേൾക്കാമോ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ ചേട്ടാ, ഈ നമ്പറിലൂടെ ഒന്ന് തിരിച്ചു വിളിച്ച്. അയ്യോ വന്ന നമ്പർ എങ്ങനെ എടുക്കാവോ? അയ്യോ നമുക്ക് എങ്ങനെ ഇപ്പൊ ഒന്നുകൂടെ വിളിക്കാം, അന്നേരം ആ നമ്പർ വേഗം അടിച്ചെടുത്താൽ മതി. അവന്റെ കുഴപ്പമാണോന്ന് അറിയത്തില്ല, പറയൂടോ. പക്ഷെ ഇവര് മലയാളത്തിലാ പറയുന്ന, പറയൂടോ എന്ന് പറയുന്നുണ്ട്. ആ നമ്പർ ഒന്ന് അടിച്ചെടുത്ത് ചേട്ടാ. ഹലോ ഹലോ, ഞാൻ മലയാളിയാണ്. ഞാൻ എന്റെ മോളും കൂടെ ഓട്ടോയിൽ കയറിയപ്പോഴും ഞങ്ങൾക്ക് ഈ ഫോൺ എന്റെ മോളാ കാണിച്ചു തന്നെ. അപ്പൊ ഈ ഡ്രൈവർ ചേട്ടന്റെ കൈ കൊടുത്തു. നിങ്ങൾ എവിടെയുള്ളത്? ജില്ലാ കോടതിയിലോ? ഓക്കെ സാർ, അങ്ങോട്ട് വരാം. ആണോ? അപ്പൊ ഞാൻ ജില്ലാ കോടതിയിൽ അങ്ങോട്ട് വരണോ? ഓട്ടോയുടെ പൈസ തരണമെന്ന് പറ ഞങ്ങ വേണ്ട, ഞാൻ കൊണ്ടുവരാം. ആ ഓക്കെ ഓക്കെ ചേട്ടാ, ജില്ലാ കോടതിയിൽ അങ്ങോട്ട് പോട്ടെ. അവൻ അവിടെ ഇരുന്ന് കരയോ അമ്മ പാവോ. അല്ല സാറേ, ഞാൻ വരാം 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 തരാം. ഓക്കെ 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 സാർ, അല്ലല്ല പൈസ വേണ്ട, ഞാൻ ഞാൻ വരാം വരാം. ഓക്കെ ആ ശരി സാർ. ആ ചെറുക്ക ജില്ലാ കോടതിയിൽ ഡ്യൂട്ടി ഉണ്ടോ? പോലീസിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്. അപ്പൊ സാറ് പറഞ്ഞു അങ്ങോട്ട് ചെല്ല, ഇതിപ്പോ നമ്മ മോള് കണ്ടോണ്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങനെ എടുത്തു പോവായിരുന്നു. അതെ അതെ ആ കേറാൻ പറഞ്ഞോണ്ട് കണ്ടു, അല്ലെ ഞാനെങ്കിലും കേറിയിരുന്നെങ്കിൽ ആ ഫോൺ പോയേനെ. അതുകൊണ്ട് നമ്മൾ ഈ ഫോണ് അവർക്ക് കൊണ്ട കൊടുക്കും കേട്ടോ. ഫ്രണ്ട് വശത്താണോ ബാക്ക് വശത്താണോ നമുക്ക് അറിയില്ല, അത് പോയി നോക്കട്ടെ. അവിടെ എന്തായാലും പോലീസുകാരൊക്കെ ഒന്നും കൂടെ വിളിക്കും, പക്ഷെ ഇത് ഫോൺ എടുക്കാനും പറ്റില്ല, പോയി നോക്കാല്ലേ. വശത്താണോ ഉള്ളത്? കോടതിയുടെ ഫ്രണ്ട് വശത്താണോ ബാക്ക് വശത്താണോ? ഒരു മിനിറ്റ്. ഹലോ ഹലോ ഹലോ, അതെ എവിടെ എവിടെ? ആ അതെ അതെ, ആ പറഞ്ഞു പറഞ്ഞു. അത് നമ്മളിപ്പോ ഞങ്ങളിപ്പോ നിൽക്കണതേ ഊട്ടുപുരിയിൽ, ഊട്ടുപുരിയുടെ മുമ്പിലുണ്ട്.
അതെങ്ങോട് വന്നു പറഞ്ഞാൽ മതി. ഇവിടെ നമ്മുടെ ഈ കോടതിയുടെ പുറകില്, കോടതിയുടെ ജില്ലാ കോടതിയുടെ വരാനല്ലേ പറഞ്ഞത്, ജില്ലാ കോടതി പുറകെ ഊട്ടുപുര, ഊട്ടുപുര ജില്ലാ കോടതിയുടെ പുറകിലാണ് ഊട്ടുപുര. അവിടെയാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ എവിടെ വന്നു പറഞ്ഞാൽ അവിടെ വരാം. ഹലോ, ആ സാർ ഒരു കാര്യം ചെയ്യോ, എന്റെ നമ്പറിലോട്ട് ഒന്ന് വിളിക്കാവോ? ഞാൻ എന്റെ നമ്പർ ഒന്ന് പറഞ്ഞുതരാം, ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അല്ലല്ല, ഇത് ആ ഫോൺ നഷ്ടപ്പെട്ട ആളുടെ ഫോണാണ്. ആ എന്താന്ന് പറയാ, ഇത് ചെലപ്പോ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കണ്ടില്ലെങ്കിൽ വിളിക്കണല്ലോ. ഇത് ലോക്ക്ഡ് ആണ് ഈ ഫോണ്. അതെ. നമ്പർ തന്നു, നമ്പർ കൊടുത്തുണ്ട് അമ്മയുടെ, നമുക്ക് അത് കൊടുക്കാം. അതെ അതെ, ഏവ് കേട്ടോ കണ്ടുപിടിച്ചത്. അവക്ക് കേക്കെന്ന് പറഞ്ഞതാണ്, എന്നിട്ട് പറയാ ചോറ് മേടിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളെത്തി. ആ അതെ അതെ അതെ, നമുക്ക് പിടിച്ചു ക്യാമറ. യമം പറഞ്ഞ എന്താ അറിയോ, നമ്മുടെ ഹാളില്ലേ ഇവിടെ, പിന്നെ ദർബാർ ഹാൾ, അവിടെ കണ്ട് ജോലിക്ക് നിൽക്കുന്ന യവൻ അവിടെ നിന്ന് വേറെ ഇവിടുന്ന് വന്ന ഏതോ കാര്യത്തിൽ അവിടെ വന്നോ. യവന്റെ യമന്റെ വിചാരം എന്തുവാ, അവന് ദർബാർ ഹാളിന്റെ മുന്നിലാ പോയെന്നോ. പക്ഷെ വണ്ടിക്കകത്ത് പോയ വണ്ടിയിലാ വന്നേ, അതുകൊണ്ട് ഗാഡി കാന്തർക്കിരിക്കുന്നു. ഫോൺ കാണിച്ചത് പറഞ്ഞോട്ടോ, ബെച്ചാ ദിഖായാ അല്ല കൊഴപ്പില്ല സാർ, എനിക്ക് എന്നാലും എസ് ആർ എം റോഡ് പോകേണ്ടതായിരുന്നു. ആ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു നാലഞ്ച് ദിവസം മുന്നേ എനിക്ക് ഹൈക്കോടതി ജോലി, ഒരു പോലീസുകാരൻ അവിടെ ഇതേപോലെ അവിടെ കയറി തുണി എല്ലാം എടുത്ത്, ഓണത്തിന് തുണി എല്ലാം എടുത്ത് ഒരു ഫാമിലി ഇറങ്ങി വന്നതാണ്. പക്ഷേ നടക്കാത്തല്ല, വെളിയിലാവും അത് ഇതുപോലെ കിട്ടി. ഒരു ലേഡിയുടെ ആയി കിട്ടണമെന്ന് കിട്ടി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവന് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ വണ്ടിക്കൂലി ആവശ്യമാണ് കാണിച്ചത്. കേറിയപ്പോ പേടിച്ചു അമ്മ ഫോൺ സന്തോഷമായില്ലേ. ഞങ്ങളെ പറഞ്ഞേരേ യൂട്യൂബ് ചാനൽ ഹൈ, ഇതിന് പകരം ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ. ഞാൻ ഇവിടെ കഴിഞ്ഞ് പിടിക്കുന്നത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ ഇതുപോലെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ പഞ്ചായത്തിൽ പോയിട്ട് പരാതി കൊടുക്കും, സൈബർ സെല്ലിൽ കൊടുത്താൽ മതി. അങ്ങനെ നമ്പർ പറഞ്ഞ എന്റെ പെട്ടെന്ന് നന്നായി. നമ്മളിപ്പോ ഞങ്ങളുടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോർഡുണ്ട് അവിടെ, ബോർഡ് എഴുതിയിരുന്നു. എനിക്കിട്ടെങ്കിൽ ഞാനവിടെ എന്റെ ബോർഡിൽ എഴുതിയിട്ടു. എന്റെ നമ്പർ ഇവിടെ സ്റ്റേഷനിലെ ഒരു പെട്ടി ഉണ്ട്, ശ്രീപടി ഞാൻ കൂട്ടി ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടോ, ഒരു പെട്ടി ഫുള്ള് മൂവേതാണ്. അത് വില കൂടിയത് കൊണ്ട് പഴയ പണ്ടത്തതുകൊണ്ട് പല ടൈപ്പിൽ ഒരു പെട്ടി ഫുള്ള് ഇതുപോലെ കവഞ്ഞ് കിട്ടുന്നു. ശ്രീപടിയില് മൊബൈലല്ല, സ്വർണം പൈസ എല്ലാം കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് ഓട്ടം കഴിഞ്ഞ് വരുമ്പം പുറകിൽ ഇരിക്കുന്നത് അത് പഴയ അവിടെ എഴുതി.
ഓക്കെ, താങ്ക് യു സർ. എന്തായാലും വണ്ടിക്കൂലി വേണ്ട. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷം, കിട്ടിയ ആൾക്കും സന്തോഷം. സാറ് വിളിച്ചോണ്ട് നേരങ്ങളും ഫോണ് നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള വേദന നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ദേവുട്ടി അപ്പൊ ശരി, ബൈ.